അടുത്ത പിറന്നാള് വരെ പാടുണ്ടോ? ഈ വ്യക്തിയൊന്നും ചെയ്യാൻ പാടില്ല. നന്നാവണം, അത്ര നമുക്ക് അട ക്ലിയർ ആയി മുറിയണം എന്നുള്ളതേ ഉള്ളൂ. ആവശ്യം ഇന്നൊരു അട ഒഴിവാക്കേണ്ട, അത് ഇതിനോട് കുറച്ച് സ്ട്രെങ്ത് കുറഞ്ഞ കോളിനില്ല. ഇന്നിപ്പോ നമ്മൾ അട എടുക്കണില്ല, അതിന് പകരം നമ്മൾ ചെയ്യണം ഇതിന് നാലാക്കുക. ചെത്തി കൊടുത്താ കൂടുതലും നല്ലത്. പണികൾ വീണ്ടും എടുക്കേണ്ടി വരും. ഈ അടയാളി വെക്കേണ്ടത് അന്നത്തെ അതേപോലെ ഒന്ന് കൊടുത്തു നോക്കട്ടോ. കോണായിട്ട് ചെറിച്ചു വെട്ടിയതേ സാറേ. ഓരോ ആഴ്ചയിൽ ചെല്ലുമ്പോഴും കഴിഞ്ഞ ആഴ്ച കൊടുത്താട്ടാ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊടുത്തില്ല ചേട്ടാ. അപ്പൊ മുട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓരോ ആഴ്ച കഴിഞ്ഞ പണി തീർത്ത് തീർത്ത് പോകണം കേട്ടോ. കുത്തിയങ്ങ് കുഴപ്പമില്ലല്ലോ, ഒരു കുത്തതാണ് പിടിച്ചോളൂ. ഈ ആണീച്ചന്റെ മുട്ടകളൊക്കെ കുത്തിയെടുക്കുക. ആണീച്ചയുടെ മുട്ടയാണത് നമ്മള് കുത്തിയെടുക്കാനുള്ളത്. കുത്തിയെടുക്കുക, അതിൽ മുട്ടല്ല, മുട്ടുള്ളത് അടിച്ചാൽ മതി. ആവശ്യമില്ലാണ്ട് അടിക്കണ്ടല്ലോ. ഇതിനകത്ത് ഈ ഹോളിൻ്റെ അകത്തൊക്കെ മുട്ടുണ്ട് സാറേ. സൂം ചെയ്താൽ കിട്ടും നോക്കിയാൽ കിട്ടണുണ്ടോ? കറക്റ്റ് അതിനകത്തൊക്കെ മുട്ടുണ്ട്. അപ്പൊ അങ്ങനെ മുട്ടുള്ള അടകളൊന്ന് കറക്റ്റ് കണ്ടുപോകാൻ നോക്കി കണ്ടാ ശരിക്കും അറിയാം. അത് ഇവിടെ ഇത് അതിനുള്ളിലൊക്കെ നൂലുമുട്ട കാണാല്ലേ. ഉള്ളിലുണ്ട് ഓരോ ഹോളിനകത്തും മുട്ടുണ്ട്. നിങ്ങൾ കാണാൻ ഓരോ ഹോളിനകത്തും മുട്ടുണ്ട് എല്ലാം നിങ്ങൾ പറയില്ലേ. നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചു നോക്കി കാണാണല്ലോ, കൂട്ടിച്ചു നോക്കി കാണാണല്ലോ. അത് ഓരോ ഹോളിനകത്തും മുട്ടുണ്ട്. വെള്ളാന്റെ അതിന്റെ അകത്തേക്ക് ഇനി ഒരിക്കലും ഒരു തേനും ഉണ്ടല്ലോ. പിന്നെ അത് ഈനീച്ചന്റെ സ്വഭാവമാണ്. ആറടിയും കിട്ടി, ആറടിയും നിറഞ്ഞു കിട്ടും. റാണി മുകളിലേക്ക് കയറും, സ്വാഭാവികമായിട്ടും മുകളിലേക്ക് കയറും. തേൻ വരുന്നത് വരെയും റാണിനെ സംബന്ധിച്ച് റാണി മുട്ടടിക്കാൻ അതിനായിട്ടുള്ള ജീവിയാണ്. താഴത്താണ് സ്പേസ് ഇല്ലാതെ വരുമ്പോൾ അത് മുകളിൽ കയറി മുട്ടടിക്കും. മുകളിൽ നമ്മൾ മുട്ടടിക്കാനോട്ട് സംഭവിക്കില്ല. അടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നശിപ്പിക്കും. നശിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അതായത് അത് ഓരോന്ന് പറഞ്ഞ് നമുക്ക് തോണ്ടിയെടുക്കാൻ കഴിയില്ല. ഈ ഓരോ മുട്ട നമുക്ക് തോണ്ടെടുക്കാൻ കഴിയില്ല. ഓരോ മുട്ടെടുത്തുള്ളിലേക്കും ഞാൻ പറഞ്ഞെടുത്താ പോരെ. ഇവിടെ അത് റാണി അവിടെ ഒന്ന് മാറും. ഞാൻ ഒന്ന് വെള്ളം അടിക്കുന്നത് ഇവിടെ ഇത്ര പണിയുള്ളൂ. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് നോക്കി. ഇനി ഒരു കണ്ണന് കാര്യത്തിനൊക്കെ ഒന്നും കൂടി നോക്കി അതിനകത്ത് മുട്ടുണ്ടോ. അതിനകത്ത് പിന്നെ അത് വെള്ളാക്കിയാലേ കഴിഞ്ഞാലും ബിരിയാണി ഒന്നുമില്ല. അതൊക്കെ വെറുതെ പറയാം. വെള്ളം അടിച്ചു ഈ വെള്ളം അങ്ങനെ ശക്തിയായിട്ട് അടിക്കുക. കൈനെ കൊണ്ട് താങ്ങിയിട്ട്
മുട്ട തുറച്ച് പോകുന്നു. അപ്പൊ അത് അതിനകത്തുള്ള പോകുന്നു. ഇനി ഏതെങ്കിലും അടുത്തുള്ളുണ്ടോ നോക്കി, അതിനകത്തില്ല. അങ്ങനെ ആൺമുട്ടകളാണെങ്കിൽ നശിപ്പിക്കുക. കാരണം തേനാവുന്നത് വരത്തേക്ക് പെൺമുട്ടയാണ് നല്ല പെണ്ണീച്ചകളാണെങ്കിൽ വിരിഞ്ഞോട്ടെ. തേനാവുന്നത് തേനായി കഴിഞ്ഞാൽ പിന്നെ പെൺമുട്ടയെ നമ്മൾ കളയും. പിന്നെ അതുപോലെ തന്നെ അടകൾക്ക് ചിലപ്പോൾ വളവുകൾ ഉണ്ടെങ്കിൽ കത്തി വെക്കുക, ഒരു പ്രശ്നം മതി. ആ വളവ് നോർന്നു. അതേപോലെ ഈ ഭാഗത്ത് കുറച്ച് വളവുണ്ട്, അപ്പം കത്തി നിന്ന് വെക്കുക, കറക്റ്റ് ഒന്ന് തള്ളി കൊടുത്താൽ അവിടെ നിന്ന് പോകും. അങ്ങനെയുള്ള പ്രശ്നം. അതിനാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതിനെ കൊണ്ടുള്ള പ്രയോജനം അത് മാത്രമേ. ഒരു സൈഡ് പെട്ടെന്ന് കയറി പിടിക്കും. അപ്പൊ നമുക്ക് കുറച്ച് റബ്ബർ ബാൻഡ് കട്ട് ചെയ്യാം, കുഴപ്പമില്ല. അത് റബ്ബർ ബാൻഡ് ഓരോന്നും കട്ട് ചെയ്യണ്ടല്ലോ അല്ലേ? ഒരു പഴയട മാറി കിട്ടി ഈ ആഴ്ച. ഒരു പഴയ അടയും കൂടി മാറി കിട്ടി. ഇനി നമ്മളെ കോളനിക്കകത്ത് പഴയ അടകളില്ല, എല്ലാം ഈ വർഷത്തെ അടയാണ്. അതുകൊണ്ട് രണ്ട് സ്റ്റെപ്പായിട്ട് വെട്ടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. സ്ട്രെങ്ത് കുറഞ്ഞ കോളനിക്കാണെങ്കിൽ നമുക്ക് വെട്ടപ്പോൾ അതൊന്നും അടെടുക്കുക. അപ്പുറത്തെ കോളനിക്ക് അതൊന്നും അടെടുക്കാൻ കിട്ടൂല. അപ്പം എന്ത് ചെയ്യുക, ഇരുത്തി അടയത്ത് ഈ രണ്ട് പീസിന് അയക്ക് കൊടുത്തായിട്ടോടെ അട നശിപ്പിക്കുകയും വേണ്ട. ആ കോളനിയുടെ ആരോഗ്യം അവിടെ അതേ ലെവലിൽ തന്നെ നിൽക്കുകയും ചെയ്തോളൂ. ഇതിങ്ങനെ അങ്ങനെ ബാലൻസ് ചെയ്ത് പോരാ. കാരണം മോശപ്പെട്ട നമ്മൾ ഒരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മളെ പെട്ടികളൊന്ന് നോക്കാം. മൊത്തത്തിൽ നമ്മളെ പെട്ടികൾ നോക്കുക, എത്ര പെട്ടിയാണെങ്കിലും ആരോഗ്യമുള്ള പെട്ടിയും പണിയെടുക്കുക. അതിൽ നിന്ന് അടകളെടുത്ത് പോകണമെങ്കിൽ മറ്റേനെ കൊടുക്കാൻ ഉപയോഗിക്കാം. അതിലെ മോശപ്പെട്ട എടുത്തിട്ട് ഏതായാലും ഇതിന് വെട്ടാൻ ഉപയോഗിക്കാം. ഇതിന് ഏതായാലും സൂപ്പറിങ്ങനെ അട വേണം. അപ്പോൾ ഇതിന് നല്ലൊരു കുഞ്ഞിടത്ത് തൈന് കൊടുക്കുക. അതിലെ മോശപ്പെട്ട അടച്ചിട്ട് വെട്ടാൻ ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് വേണ്ട അടവട കിട്ടുകയും ചെയ്തു, ആ കോളനിക്ക് ആരോഗ്യം കൂടും. അങ്ങനെ ചെയ്യാവൂ. അല്ലാണ്ട് ഒരു കോളനി ആയി എന്ന് പറഞ്ഞാൽ അതന്നെ മണ്ടിപ്പോയി കൊണ്ട് വെട്ടിയതിൻ്റെ ക്ലിയർ ആക്കരുത്. മറ്റേ കോളനിയുടെ എപ്പോഴും നമ്മളെ ശ്രദ്ധ വേണം. ആറടി നിറഞ്ഞ് സൂപ്പറിലേക്ക് ഈച്ച കയറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ വെട്ടാവൂ. അല്ലാണ്ട് ആറടി ആയി എന്നും പറഞ്ഞാണ്ട് എല്ലാരും വെട്ടിക്കൊടുത്തു ഞാനും പോയി വെട്ടട്ടെ എന്ന് കരുതരുത്. ഒന്നും ആവും. നമ്മളെ ഈച്ച കയറുന്നത് അവിടെ കിടന്ന് അങ്ങനെ ഉറങ്ങി ചെയ്യുള്ളൂ. നിർബന്ധമായിട്ട് സൂപ്പറിലേക്ക് കയറാം. അവന്റെ സൂപ്പറിന്റെ ലക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണിച്ചെന്നുള്ളത് എങ്ങനെയാണ് ലക്ഷണം എന്നുള്ളത്. ഈ ഈച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഴ ഒരു ലക്ഷണം ഉണ്ടാക്കി കാണിച്ചു തുടങ്ങും നമുക്ക്. അപ്പൊ അടി നട വലിച്ച് സൂപ്പർ ഇങ്ങനെ ഉപയോഗിക്കാം. ട്ട് കുത്തുകൊള്ളുന്നത് ഇതിനിപ്പോൾ ഇതായി ഇങ്ങനെ ഇട്ട അതിൻ്റെ അടിയുമ്പോൾ തട്ടും. ആ ഈച്ചയ്ക്ക് വേദനയ്ക്കും കയറി കുത്തും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കുത്തുള്ളൂ. ഇങ്ങനത്തെ ഒരു തുടർ വൃത്തിയാക്കിയിട്ട് വേണം കൊടുക്കാൻ. വേണ്ട, അതൊക്കെ വെറും അതൊക്കെ പഴയ കാലത്തെ ആൾക്കാർ പറഞ്ഞതാണ്. അല്ലെങ്കിൽ അടപ്പുഴു കയറും എന്നൊക്കെ വെറുതെ പറയും. അടപ്പുഴു കയറുന്നതിൻ്റെ കാരണം കോളനിക്ക് ആരോഗ്യം ഇല്ലാഞ്ഞതാണ്. കോളനിക്ക് ആരോഗ്യം ചേർത്തിട്ടെങ്കിൽ ഒരിക്കലും അടപ്പുഴു കയറുന്നില്ല. ഈ അടപ്പുഴു പറഞ്ഞാൽ ശരിക്കും ഇതൊരു ഒരു ഒരു നിശ്വാസം ഒന്നിൻ്റെ മുട്ടിടുന്നതാണ്. അതിന് ഈ മെഴുകിനോട് പ്രത്യേക ഇഷ്ടമാണ്. ഇനിച്ചയുടെ മെഴുകിനോട് പ്രത്യേക ഇഷ്ടം. അത് ഒന്നാണ്ട് രാത്രി സമയങ്ങളിൽ ഇതിലൊക്കെ മുട്ടത്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഉണ്ടത് അത് എപ്പോഴും നമ്മളെ കൂടുന്നകത്തുണ്ട്. നമ്മൾ കോളനിക്ക് ആരോഗ്യം എപ്പോൾ കുറഞ്ഞോ അപ്പോൾ അവർ പണി തുടങ്ങും. അപ്പോൾ കോളനിക്ക് ആരോഗ്യം കുറഞ്ഞാൽ നമ്മൾ എന്താ കാട്ടുക, ആറട എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്ത് പോരണം എന്നുള്ളതല്ല. ആറട ഉള്ള കോളനിയിൽ ചിലപ്പോൾ ഒരു നാലടയിലേക്ക് ഇരിക്കാനുള്ള ഈസി ഉണ്ടാവുള്ളൂ. അപ്പോൾ വേഗം ഇന്ന് രണ്ടടയോ അല്ലെങ്കിൽ മൂന്നടയോ മൈനസ് ചെയ്തിട്ട് കോളനിയിൽ പൊതിഞ്ഞിരുന്ന അതന്നെ ആരോഗ്യം എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ആറടയിൽ നിന്ന് അറിഞ്ഞ് സൂപ്പറിൽ കയറിയ ഈസിയാണ് എല്ലാ ആരോഗ്യമുള്ള കോളനി എന്ന് പറയുന്നത്. ഒരടയിലേക്കുള്ളായിട്ടിരിക്കാനുള്ള ഈസ എന്നുള്ളതുള്ളൂ. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഈ നിശ്വാസം അത് പണിയെടുക്കുന്നത് അപ്പോഴാണ്. അല്ലാണ്ട് അടപ്പുഴു കയറിയിട്ട് ഒരിക്കലും ഒരാളെ കോളനിയും പോയിട്ടില്ല. നമ്മൾ കോളനിക്ക് ആരോഗ്യം കുറഞ്ഞപ്പോൾ നമ്മൾ അടപ്പുഴു അടകളെ നശിപ്പിച്ച് കളയാത്തതിനെ കൊണ്ടാണ് നമ്മൾ കോളനികളെ പോയത്. ഇതെപ്പോഴും മനസ്സിലാക്കുക. സാറേ ഇല്ല, എന്താണ് നമ്മൾ ആദ്യത്തെ കഴിഞ്ഞ ആഴ്ച മൂന്നെണ്ണം കൊടുത്തു. മൂന്നെണ്ണത്തിൻ്റെയും രണ്ടെണ്ണത്തിൻ്റെ ഗ്യാപ്പിലേക്ക് നമ്മൾ ഇനി കൊടുക്കണം കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഗ്യാപ്പിലേക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി തേനായി കഴിഞ്ഞാൽ വണ്ണുള്ള അടകൾ എപ്പോഴും നടുക്ക് കൊടുക്കുക. കൂടുതലും നടുക്കാണ് പെട്ടെന്ന് തേൻ വരും. പിന്നെ സൈഡിക്ക് സൈഡിക്കുകയുള്ളൂ. അപ്പം ആദ്യം നടുക്ക് കൊടുക്കണം. അത് പിന്നെ തേനായി കഴിഞ്ഞു അതുവരെ വളരെയുള്ള സൗകര്യം. അപ്പം അഞ്ചടിയായി. ഇനി ഇത് നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ലക്ഷ്യം. ഇത് ഏത് ഇതിന് നിറയ്ക്കും. ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഈച്ച പെട്ടെന്ന് അതിന് ഇനിയും മുകളിലേക്ക് കൊടുക്കാം. അങ്ങനെ അങ്ങനെയാണ് ശരിയാക്കിയിരിക്കുന്നത്. അല്ല ഇനിയിപ്പോ ഇതിങ്ങനെ ഒരു ഒരേ ഡിസ്റ്റൻസിലാണ് വെക്കുക അല്ലേ? അല്ലല്ല കൂട്ടിട്ട് വെച്ചതിനെ കൊണ്ട് ആകെ ജ്യൂസ് അടിച്ച പോലെ അല്ലേ? ഉള്ളട
ചേർത്ത് വെക്കരുത് കേട്ടോ. അഞ്ചടങ്ങ് തന്നല്ലേ, ഇപ്പൊ അഞ്ചടിയും കറക്റ്റ് ഒരേ അകലാണ്. അല്ലാണ്ട് കൂട്ടി വെക്കരുത്, കൂട്ടി വെച്ചാൽ സമ്മതം കിട്ടും. അഞ്ചടയിൽ കൂടുതൽ ഒരിക്കലും ഒരു സുഹാനിച്ച് ഞാൻ പറഞ്ഞാൽ കൊള്ളൂല. അഞ്ച് ഫ്രെയിമിന് അധികം. പിന്നെ എന്തുകൊണ്ട് ഈ അട തടിപ്പിക്കുന്നതിനനുസരിച്ചിട്ടല്ല അകലം കൂട്ടണ്ടേ? അല്ല, ഇതിനിപ്പോ നമ്മളെന്താ പറയുക, വണ്ണം കൂട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലക്ഷണം അറിയാം. അപ്പൊ നമ്മൾ ഒരു അടുത്ത് മുകളിലേക്ക് കയറ്റി ചെയ്യാം, എന്നിട്ട് ഇവിടെ നാലാക്കും. അപ്പോഴും ഒരേ അകലത്തിനാണ് അതിനെ കൊണ്ടുപോകേണ്ടത്. അത് കഴിഞ്ഞിട്ട് കണ്ടാലേ മനസ്സിലാവും. ഇപ്പൊ ഇങ്ങനെ തന്നെ മതി, അഞ്ചട തന്നെ മതി. അഞ്ചെണ്ണേ കൊടുക്കാവോ, അഞ്ചെണ്ണം നിർബന്ധമായിട്ടും അഞ്ചെണ്ണം കൊടുക്കുക. അഞ്ചെണ്ണം ആക്കി എടുക്കലാണ് നമ്മൾ. അതായത് രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഗുണം, ഒന്ന് നമ്മളെ പഴയ അട അടി വൃത്തിയായി, അടിയിലെ പഴയ അടകളൊക്കെ മാറിക്കിട്ടി. ഇന്ന് മുകളിലാണെങ്കിലോ ആദ്യത്തെ ഒരു മൂന്നെണ്ണം കൊടുത്തു. ആ മൂന്നെണ്ണം ഏകദേശം ഒരു അരമുക്കാലിൽ അധികം ആയില്ലേ, അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞിട്ടേ ഒരു കിലോ കൊണ്ട് ഒരു മൂന്ന് ക്ലാസ് അടിക്കുന്നുണ്ട്. വല്ലാത്ത ശാസ്ത്രീയ